വിപ്ലവ സൂര്യൻ ഇന്നലെകളിലെ സമരനായകൻ വി എസ് അച്യുതാനന്ദൻ നൂറിന്റെ നിറവിൽ 97-ാം വയസ്സുവരെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന ഈ ജനകീയ നേതാവ് ഭരണസ്ഥിരാകേന്ദ്രത്തിന് വെളിപ്പാടകലെ പൂർണ്ണ വിശ്രമത്തിലാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോടുകൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. അടിമുടി പോരാളിയായ മനുഷ്യൻ മലയാളി മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതമാക്കുകയും ചെയ്ത സമരനായകൻ. ജനങ്ങളുടെ പ്രതീക്ഷയായിരുന്നു എന്നും വി എസ് എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ജീവിതം വിരിച്ചിട്ട ദുഃഖങ്ങളുടെ കനലിൽ ചവിട്ടി നടന്നാണ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായത്. വി എസ് ഒരു പേരല്ല, ആശയമാണ്. അവസാനിക്കാത്ത പോരാട്ടം എന്ന ആശയം, നീതിക്ക് വേണ്ടിയുള്ള കലഹങ്ങളെ പ്രതീക്ഷാഭരിതമാക്കുന്ന പ്രചോദനം, ആധുനിക കേരളീയ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്ത നിലപാട്. വി എസ് പക്ഷക്കാരുടെ എണ്ണം ഒരു പാർട്ടിയിലും അച്യുതാനന്ദൻ എന്ന മനുഷ്യനിലും ഒതുങ്ങുന്നതല്ല. അതിനെയും കാലങ്ങളോളം പ്രകാശം പരത്തും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ചരിത്രം വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ഇങ്ങനെയാകും അടയാളപ്പെടുത്തുക. പാർട്ടി സെക്രട്ടറി ആയാലും മുഖ്യമന്ത്രിയായാലും വി എസ് പ്രതിപക്ഷ നേതാവായിരുന്നു. ജനം പ്രതിപക്ഷത്ത് നിന്നപ്പോഴെല്ലാം ജനങ്ങളുടെ ശബ്ദമായിരുന്നു. 15 കോടിയുടെ അഴിമതി നടത്തിയതായിട്ടാണ് സിബിഐ കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിന്റെ ആദ്യ പാഠമെന്ന് ഒരിക്കെ ആവർത്തിച്ച് കലഹിച്ച് ബോധ്യപ്പെടുത്തിയ കമ്മ്യൂണിസ്റ്റ്. പാഠം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തുകയായാലും അധ്വാനവർഗ നിലപാട് കാലത്തിന് മുൻപേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം. പിണങ്ങിപ്പിരിയലല്ല, ഉള്ളിൽ നിന്നുള്ള തിരുത്തലാണ് പ്രായോഗികത എന്ന് തെളിയിച്ച വിപ്ലവകാരി. തോൽവികൾ തളർത്താത്ത പോരാളി. തുടർ തോൽവികളുടെ കൊടിയ നിരാശയുടെ ഇരുളിൽ നിന്നും പ്രതീക്ഷയുടെ വെളിച്ചവാതിലുകൾ സ്വയം തള്ളിത്തുറന്ന നേതാവ്. 17-ാം വയസ്സിൽ തുടങ്ങി 100-ാം വയസ്സിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിക്കുന്ന ഒരാൾക്ക് ഇതിലും വലിയൊരു വിശേഷണം ലഭിക്കാനില്ല. ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും ബാല്യം മുതൽ ജീവിതാവസാനം വരെ നേരിട്ട തുടർ തോൽവികളിൽ നിന്നാണ് വി എസ് എന്ന പോരാളി രൂപപ്പെടുക. 15-ാം വയസ്സിൽ ആസ്പിൻവാൾ കമ്പനിയിൽ ജോലിക്ക് കയറി. നടുപൊടിക്കുന്ന ജോലി, കുറഞ്ഞ കൂലി, മോശമായ തൊഴിൽ സാഹചര്യങ്ങൾ, അവിടെയും അവൻ കലഹിച്ചു. മറ്റെന്തും സഹിക്കാം, കൂലി കൂട്ടിച്ചോദിക്കുവാൻ അവൻ തൊഴിലാളികളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു വർഷത്തിനിടെ ആ 16-കാരൻ തൊഴിലാളികളുടെ കണ്ണിലുള്ളിയും മുതലാളിമാരുടെ കണ്ണിലെ കരടുമായി. 17-ാം വയസ്സിൽ പാർട്ടി അംഗത്വം ലഭിച്ചു. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ ആ ചെറുപ്പക്കാരൻ പ്രതിനിധിയായി. അച്യുതാനന്ദൻ എന്ന നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതത്തിന് 100 തികയുമ്പോൾ 10,000 ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളേ എന്നാണ്. അടിമുടി പോരാളിയായ മനുഷ്യൻ മലയാളികളെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആവേശഭരിതമാക്കുകയും ചെയ്യുന്ന സമരനായകൻ. വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് ഹൃദയാഭിവാദ്യങ്ങൾ.